മരിയസോനം ഹോം അഗൈൻ പ്രോജക്റ്റിന്റെ ഒന്നാം വാർഷികവും ഹോം അഗൈൻ മീറ്റും നടന്നു. ലോക ആരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റുകളിൽ ഒന്നായ മരിയസോനം ഹോം അഗൈൻ പ്രോജക്റ്റിന്റെ വാർഷികാഘോഷം ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബാനിയന്റെയും റിസ്റ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് നടന്നത്. പാലാ മരിയസോനത്തിൽ ഹോം അഗൈൻ മീറ്റ് ഉദ്ഘാടനം എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സിറിയക് തോമസ് നിർവഹിച്ചു. ഇതൊരു ഫേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ചരിത്രത്തിന്റെ വളർച്ചയാണെന്ന് ഞാൻ വിചാരിച്ചു. പരിശോധന തുടങ്ങിയ സമയത്ത് നമുക്കറിയാം മുഴുവൻ പ്രതിബന്ധങ്ങളാണ്. സമൂഹവും മാധ്യമത്തിനെ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് സംശയദൃഷ്ടിയോടെ നോക്കിയവരും സന്തോഷിനെ ഒട്ടേറെ വിമർശിച്ചവരും. നേരത്തെ സന്തോഷം പറഞ്ഞിരുന്ന അമേരിക്കൻ ഫണ്ട് ഇവിടെ നമ്മുടെ ആളുകളുടെ ഒരു സംശയപ്പെടുന്നതാണ്. ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഉടനെ ഇത് വിദേശ ഫണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ വിദേശ ഫണ്ട് കൊണ്ടുള്ളതാണ് എന്ന് പറയുക. ഫണ്ടില്ലാതെ സെൽഫ് സപ്പോർട്ടിനായിട്ട് സ്വാശ്രയം എന്ന ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആശയത്തെ അതാണ്. കുഞ്ഞിന് ഒരു വിദേശ ഫണ്ടും ഉണ്ടായതിനാൽ എത്രയോ ആയിരം ആളുകൾക്ക് രോഗികൾക്ക് എത്രയോ കാലം അദ്ദേഹം ഉച്ചഭക്ഷണം കൊടുത്തു, ചികിത്സാ സഹായങ്ങൾ കൊടുത്തു. ഇപ്പോൾ ഇവിടെ സാൻമനസ് ജോർജ് ഒരു ഓർഡിനറി ടാക്സി ഡ്രൈവറായിരുന്നു. പക്ഷെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏതോ ഒരു വൈദികൻ്റെ പ്രസംഗം കേട്ടു വന്ന മാറ്റം കൊണ്ടാണ് ജോർജ് ആ ജോലി ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ടും ഈ സന്മനസ് എന്നുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് പോയത്. ഹോം അഗൈൻ കേരള ചാപ്റ്റർ ഹെഡ് സാലിഹ് പി എം അധ്യക്ഷനായിരുന്നു. പുനരധിവാസ മേഖലയിൽ ലോക ശ്രദ്ധ ആകർഷിച്ച ഹോം അഗൈൻ പ്രോജക്ട് കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ സന്തോഷ് ജോസഫ് മരിയസോനം തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഡോക്ടർ പൂർണിമ, ബൈജു വെല്ലമറമിൽ, ഡോക്ടർ ബിൻസി പി ചാക്കോ, ശ്യാവിൻ ബാലഭാസ്കർ, സന്തോഷ് ജോസഫ്, നിഖിൽ സുഭാഷൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിന് ശേഷം ഹോം അഗൈൻ സ്റ്റാഫ് അംഗങ്ങൾക്കായി ട്രെയിനിങ് സെഷൻസും നടത്തപ്പെട്ടു. ഡോക്ടർ സിറിയക് തോമസിനെ പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു.